നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത ടോപ്പിക്കാണ് സൈക്രോമെട്രിക് ചാർട്ട്. സൈക്രോമെട്രിക് ചാർട്ട്സ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഓൾ ദി സൈക്രോമെട്രിക് പ്രോപ്പർട്ടീസ് ഓഫ് മോയിസ്റ്റ് എയർ വിച്ച് വി ആർ റിക്വയർഡ് ഫോർ ആൻ എയർ കണ്ടീഷനിങ് പ്രോബ്ലം. ഓക്കെ, അതായത് ഒരു എയർ കണ്ടീഷൻ സിസ്റ്റത്തിനകത്ത് വരാൻ ചാൻസ് ഉള്ള മോയിസ്റ്റ് എയറിൻ്റെ കണ്ടീഷൻ, എല്ലാ കണ്ടീഷൻസും നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. പ്രോപ്പർട്ടീസ് ലൈക്ക് സാച്ചുറേഷൻ, അൺസാച്ചുറേഷൻ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, അങ്ങനെ ഒരുപാട് ടേംസ് നമ്മൾ പഠിച്ചിരുന്നു. ഈ ടേംസ് എല്ലാം കൂടെ ഒരുമിച്ച് ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ചാർട്ടാണ് സൈക്രോമെട്രിക് ചാർട്ട് എന്ന് പറയുന്നത്. സൈക്രോമെട്രിക് ചാർട്ട് നിങ്ങളുടെ റെപ്രസെൻ്റേഷൻ ഡാറ്റാ ബുക്കിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് സൈക്രോമെട്രിക് ചാർട്ടിൻ്റെ ഒരു ഷേപ്പ് വരുന്നത്. ഓക്കെ, സോ കുറച്ച് വലിയ ചാർട്ടാണ്, ഒരുപാട് ലൈൻസും ഉണ്ട്. അപ്പം ചാർട്ട് വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കൺഫ്യൂസിങ് ആവും, അതുകൊണ്ട് ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ സൈക്രോമെട്രിക് ചാർട്ടിൽ നമുക്ക് ആദ്യം അതിൻ്റെ എക്സ് ആൻഡ് വൈ ആക്സിൽ വരുന്ന കമ്പോണൻസ് ഏതൊക്കെയാന്ന് നോക്കാം. എക്സ് ആക്സിൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ വാല്യൂസ് ആണ്. ഓക്കെ, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ വാല്യൂസ് ആണ് നമ്മൾ എക്സ് ആക്സിൽ മാർക്ക് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഇൻ ഡിഗ്രി സെൽഷ്യസ്. ദെൻ വൈ ആക്സിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി റേഷ്യോ ആണ്. ഹ്യൂമിഡിറ്റി റേഷ്യോ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു യൂണിറ്റ് വരുന്നില്ല. ദെൻ ഡ്രൈ ബൾബിൻ്റെ ടെമ്പറേച്ചർ വാല്യൂസ് മാർക്ക് ചെയ്തേക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത് യൂഷ്വലി 0 അല്ലെങ്കിൽ ഒരു -5 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് ഒരു 40-45 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും സാധാരണയായിട്ട് മാർക്ക് ചെയ്യാറുള്ളത്. കാരണം നമ്മളിത് യൂസ് ചെയ്യുന്ന ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എയർ കണ്ടീഷൻ സിസ്റ്റത്തിനകത്ത് വരാൻ ചാൻസ് ഉള്ള മാക്സിമം ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിനകത്താണ്. ഇതിൽ കൂടുതലായിട്ട് വേണ്ടി വരുന്ന ആപ്ലിക്കേഷൻസ് വരുമ്പോഴത്തേക്കും അതിനുവേണ്ടി പർട്ടിക്കുലർലി ഡിസൈൻ ചെയ്തിട്ടുള്ള സൈക്രോമെട്രിക് ചാർട്ട്സുകളും അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ കോമൺലി പഠിക്കുന്നത് ഈ ഒരു റേഞ്ചിൽ വരുന്ന സൈക്രോമെട്രിക് ചാർട്ടിലായിരിക്കും. അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി റേഷ്യോയുടെ വാല്യൂ വേരി ചെയ്യുന്നത് ലൈക്ക 0.002 മുതൽ ഒരു 0.02 വരെയൊക്കെ ആയിരിക്കും ഹ്യൂമിഡിറ്റി റേഷ്യോയുടെ വാല്യൂ വേരി ചെയ്യുന്നത്. ദെൻ എക്സ് ആക്സിൽ ഡ്രൈ ബൾബ്, വൈ ആക്സിൽ ഹ്യൂമിഡിറ്റി റേഷ്യോ, ഇത് രണ്ടും കഴിഞ്ഞാൽ ലെഫ്റ്റിൽ തന്നെ നമുക്കൊരു കർവ് ചെയ്തിട്ടുള്ള ഒരാക്സ് ഉണ്ട്. ആ ആക്സിൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന റീഡിംഗ് എന്ന് പറഞ്ഞാൽ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ലൈൻ വാല്യൂസ് ആണ്. വെറ്റ് ബൾബ് ടെമ്പറേച്ചർ അതും ഡിഗ്രി സെൽഷ്യസിൽ തന്നെയാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. ദെൻ ഇതിന് പുറമെയായിട്ട് ഈ ഒരു ഷേപ്പിൽ, ഒരു സിക്സ് ആക്സ് ഷേപ്പിൽ ചില ചാർട്ടിൽ സ്ട്രൈറ്റ് ലൈൻസ് ആയിട്ടായിരിക്കും ഒരു ആക്സ് കാണും. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താൽപിയാണ്. ഇൻ കിലോ ജൂൾസ് പെർ കിലോഗ്രാമിലുള്ള എന്താൽപി വാല്യൂ ആണ് ആ ഒരു ലൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദെൻ ഇത് ഇത്രയും കൂടാതെ തന്നെ സൈക്രോമെട്രിക് ചാർട്ടിൽ വേറെ അകത്ത് വരുന്ന കുറച്ച് സെറ്റ് ഓഫ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻസ്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻസ്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി യൂഷ്വലി പേഴ്സൻറ്റേജിലായിരിക്കും മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇത് കൂടാതെ ഇത്രയും ലൈൻസ് തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇതിനകത്ത് തന്നെ ഒരു ലൈനിൽ ചിലപ്പോൾ നമുക്ക് ഒന്നിലധികം ക്വാണ്ടിറ്റീസ് റീഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഈ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ മാർക്ക് ചെയ്തേക്കുന്ന ലൈനിൽ തന്നെയാണ് നമ്മൾ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ വാല്യൂസും റീഡ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടും ഒരേ ആക്സിലാണ്. ഇവിടെയും വാല്യൂ റേഞ്ചസ് ഫ്രം -5 ഡിഗ്രി സെൽഷ്യസ് ടു ഇവിടെ ഒരു 25-30 വരെയൊക്കെ റേഞ്ചിൽ വരും. സോ ഞാനിപ്പം ഈ ഒരു ചാർട്ടിനകത്ത് ഒരു പർട്ടിക്കുലർ ഒരു പോയിൻ്റ് എടുക്കുകയാണ്. സേ ഇവിടെ ഒരു പോയിൻ്റ് ഞാൻ മാർക്ക് ചെയ്യാണ്, 0.1 എന്ന് മാർക്ക് ചെയ്യാണ്. അപ്പോൾ എനിക്ക് വേണ്ടത് ഈ 1 എന്ന് പറഞ്ഞ പോയിൻ്റിലെ സൈക്രോമെട്രിക് പ്രോപ്പർട്ടീസ് ആണ്. എങ്ങനെ റീഡ് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് നമുക്കടുത്ത ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ വാല്യൂ, 1 എന്ന് പറഞ്ഞ പോയിൻറ്റിൻ്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ വാല്യൂ റീഡ് ചെയ്യാനാണെങ്കിൽ അവിടെ നിന്ന് നേരെ വെർട്ടിക്കലി ഡൗൺവേർഡ് എക്സ് ആക്സിലുള്ള വാല്യൂ എത്രയാണെന്ന് നോക്കാം. ആസ്യൂം ഞാനിവിടെ ഒരു 20 ഡിഗ്രി സെൽഷ്യസ് ആണ് ഡ്രൈ ബൾബിൻ്റെ വാല്യൂ എന്ന് മാർക്ക് ചെയ്യാം. സോ അറ്റ് 0.1, സോ അറ്റ് 0.1 ദി ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു 20 ഡിഗ്രി സെൽഷ്യസ്. ദെൻ 0.1 ഇല്ല, ഹ്യൂമിഡിറ്റി റേഷ്യോയുടെ വാല്യൂ റീഡ് ചെയ്യാനാണെങ്കിൽ ഇവിടെ നിന്ന് ഹൊറിസോണ്ടലി വൈ ആക്സിലോട്ട് മാർക്ക് ചെയ്യുക. ഇവിടുത്തെ വാല്യൂ സേ ഒരു 0.008 ആണെന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം അറ്റ് 0.1 ദി ഹ്യൂമിഡിറ്റി റേഷ്യോ ഇസ് ഈക്വൽ ടു 0.00
8 ആണെന്ന് മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു പോയിന്റിൽ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ വാല്യൂ എത്രയാണെന്ന് നീ കണ്ടുപിടിക്കണം. സോ അതിനുവേണ്ടി ഞാൻ ആ സൈക്രോമെട്രിക് ചാർട്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്കും സേ ഇതായിരുന്നു എൻ്റെ 0.1 എന്ന് അസ്യൂം ചെയ്യുക. ഈ ഒരു കണ്ടീഷനായിരുന്നു 0.1 എന്ന് അസ്യൂം ചെയ്യുക. ഇവിടുത്തെ വെറ്റ് ബൾബിൻ്റെ വാല്യൂ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ റെഡ് ലൈൻസിൽ റീഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും അവിടെ വെറ്റ് ബൾബിൻ്റെ വാല്യൂവും കിട്ടും, അതുപോലെ തന്നെ എന്തൽപിയുടെ വാല്യൂസും കിട്ടും. ഓക്കെ, അതായത് നമ്മുടെ ഗ്രാഫിൽ ഞാനിപ്പം ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ലൈൻസും ഹ്യൂമിഡിറ്റി ലൈൻസും ഉള്ളതുപോലെ വെറ്റ് ബൾബ്സിൻ്റെ ലൈൻസും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കുറേ ലൈൻസ് കിട്ടും. അതുപോലെ തന്നെ ഞാൻ എന്തൽപിയുടെ ലൈൻസ് മാർക്ക് ചെയ്യുമ്പോഴും അനദർ സെറ്റ് ഓഫ് ലൈൻസ് കിട്ടും. ഇതെല്ലാം കൂടെ ചേർന്ന് ഭയങ്കരമായിട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈക്രോമെട്രിക് ചാർട്ടിൽ എന്തൽപിയുടെ ലൈൻസും അതുപോലെ തന്നെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ലൈൻസും രണ്ട് മാർക്ക് ചെയ്തേക്കുന്നത് ഒരേ ലൈനിലായിരിക്കും. എന്തൽപിയുടെ ലൈൻസും അതുപോലെ തന്നെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ റീഡ് ചെയ്യുന്ന ലൈൻസും രണ്ടും മാർക്ക് ചെയ്തേക്കുന്നത് ഒരേ ലൈനിൽ തന്നെയാണ്. സോ അറ്റ് 0.1 ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ വെറ്റ് ബൾബ് ടെമ്പറേച്ചറാണ് ഞാൻ ചോദിച്ചതെന്നുണ്ടെങ്കിൽ അത് റീഡ് ചെയ്യാനായിട്ട് വൺ എന്ന് പറഞ്ഞ പോയിൻ്റ് ഈ ഒരു സ്കെയിലിലെ വാല്യൂ എത്രയാണെന്ന് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ അതൊരു 15°C ആണെന്ന് അസ്യൂം ചെയ്യാം. ഈ ഒരു ആക്സിൽ ആ ഒരു പോയിൻ്റിലെ വാല്യൂ നമുക്ക് എഴുതാം. അറ്റ് 0.1 ദി വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു 15°C. അതുപോലെ തന്നെ വൺ എന്ന് പറഞ്ഞ പോയിൻറ്റിൻ്റെ എന്താൽപി വാല്യൂ അത് റീഡ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു സ്കെയിലാണ്. ഈ ഒരു സ്കെയിൽ റീഡ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു 40 kJ/kg ആയിരിക്കാം ഇവിടുത്തെ വാല്യൂ. ഇങ്ങനെ റീഡ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ 40-50 എന്ന റേഞ്ചിലേക്ക് പോകുന്നത്. സോ അറ്റ് 0.1 ദി എന്താൽപി എച്ച് ഇസ് ഈക്വൽ ടു 40 kJ/kg. ഇവിടെ എന്താൽപി എച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താൽപി ഓഫ് ദി മോയിസ്റ്റ് എയർ ആണ്, അതായത് വാട്ടർ വേപ്പറും ഡ്രൈ എയറിൻ്റെ രണ്ടിൻ്റെ എന്താൽപീസിൻ്റെ സമമായിട്ടുള്ള എന്താൽപി ഓഫ് മോയിസ്റ്റ് എയർ ആണ് നമുക്ക് സൈക്രോമെട്രിക് ചാർട്ടിനകത്ത് നിന്ന് നമ്മൾ റീഡ് ചെയ്യുന്ന വാല്യൂ. ഇനി ഡ്യൂ പോയിൻ്റ് ഞാൻ പറഞ്ഞു വെറ്റ് ബൾബിൻ്റെ ടെമ്പറേച്ചർ ലൈൻ തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് 0.1 ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഹൊറിസോണ്ടലി വെറ്റ് ബൾബിൻ്റെ ലൈനിലേക്ക് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ കിട്ടുന്ന വെറ്റ് ബൾബിൻ്റെ വാല്യൂ എത്രയാണോ, ഓക്കെ, അതായത് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ലൈനിൽ മാർക്ക് ചെയ്തിരിക്കുന്ന വാല്യൂ എത്രയാണോ, സേ ഒരു 10°C ആണെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 0.1 ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ വാല്യൂ 10 എന്ന് റീഡ് ചെയ്യുന്നത്. അതിൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ 1 എന്ന് പറഞ്ഞ കണ്ടീഷനില്ലേ, അതായത് 20°C ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആൻഡ് 0.008 ഹ്യൂമിഡിറ്റി റേഷ്യോ, ഏതെങ്കിലും രണ്ട് വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്കൊരു പോയിൻ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 20°C ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആൻഡ് 15°C വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, അങ്ങനെ രണ്ട് വാല്യൂസ് പറഞ്ഞാലും എനിക്ക് 0.1 എന്നുള്ളതിന് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു കണ്ടീഷനിൽ, ആ ഒരു പർട്ടിക്കുലർ 1 എന്ന് പറഞ്ഞ പോയിൻറ്റിൻ്റെ കണ്ടീഷനിൽ ഡ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 എന്ന കണ്ടീഷനിലിരിക്കുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ മാത്രമായിട്ട് ഞാൻ എത്രത്തോളം കുറച്ച് കൊണ്ടുവന്നാൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞല്ലോ നമ്മൾ വേറെ സ്പ്രേ ചെയ്ത് വാട്ടർ മോളിക്യൂൾസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, വാട്ടർ മോളിക്യൂൾസ് ആഡ് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ ഹ്യൂമിഡിറ്റി റേഷ്യോ വാല്യൂ ഇൻക്രീസ് ഓർ ഡിക്രീസ് സംഭവിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ വാട്ടർ മോളിക്യൂൾസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. സോ 0.08 എന്ന് പറഞ്ഞ ഹ്യൂമിഡിറ്റി റേഷ്യോ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഞാൻ ടെമ്പറേച്ചർ മാത്രം റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക, അതായത് 20°C നിന്ന് ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നാൽ ഏത് പോയിൻ്റ് എത്തുമ്പോഴാണ് കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ പോയിൻ്റാണ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ എന്ന മീനിങ്ങിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ 1 എന്ന കണ്ടീഷനിലിരിക്കുന്ന എയറിൽ ഞാൻ 20°C നിന്ന് ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്ത് 10° എത്തിക്കുമ്പോഴായിരിക്കും എനിക്ക് ഡ്യൂസ് ഫോം ചെയ്ത് തുടങ്ങുന്നത് അല്ലെങ്കിൽ കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതാണ് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചറിൻ്റെ സിഗ്നിഫിക്കൻസ്. ഇനി വാട്ട് ഈസ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും പ്രഷറിൻ്റെ ടേംസിൽ പറയുകയാണെങ്കിൽ പ്രഷർ ഓഫ് വേപ്പർ ഡിവൈഡഡ് ബൈ സാച്ചുറേഷൻ കണ്ടീഷനിലുള്ള പ്രഷർ, അതല്ല മാസ് ഓഫ് എയറിൻ്റെ ടേംസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മാസ് ഓഫ് വേപ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് വേപ്പർ വിച്ച് ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് അറ്റ് സാച്ചുറേഷൻ കണ്ടീഷൻ, അതായത് ഇപ്പോൾ ഈ എയറിനകത്ത് എത്ര മാസ് ഓഫ് വാട്ടർ വേപ്പർ ഉണ്ടോ ഡിവൈഡഡ് ബൈ ഇതേ സെയിം ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷനിൽ
ഈ വോളിയം ഓഫ് എയറിന് മാക്സിമം എത്രത്തോളം വാട്ടർ പാർട്ടിക്കിൾസിനെയാണോ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്, മാക്സിമം അറ്റ് സാച്ചുറേഷൻ കണ്ടീഷനിൽ വാല്യൂ, അതാണ് നമ്മുടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്നത്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നമ്മൾ ഫൈവ് വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വാല്യൂ നമ്മൾ കിട്ടുന്നത് എപ്പോഴും പേഴ്സൻറ്റേജിലായിരിക്കും മാർക്ക് ചെയ്യുന്നത്. സോ ഈ മാർക്ക് ചെയ്യുന്ന റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻ എന്ന് പറയുന്നത് ഈ പോർഷനിലൊക്കെ ഓൾമോസ്റ്റ് മേ ബി ടെന്നിൽ നിന്നൊക്കെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ടെൻ, ട്വൻറ്റി, തേർട്ടി, ഫോർട്ടി എന്നിങ്ങനെ റൈസ് ചെയ്ത് വന്ന് ലാസ്റ്റ് വെറ്റ് ബൾബിൻ്റെ ലൈനിലെത്തുമ്പോഴത്തേക്കും റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വാല്യൂ 100% ആയി. ഓക്കെ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 100% ആവുമെന്നാണ് എന്താണ് മീനിങ്? സാച്ചുറേഷൻ കണ്ടീഷനിൽ എത്ര വേപ്പറിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ അത്രയും വേപ്പറിനെ ഇവിടെ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞു, ഈ റേഷ്യോ 1 ആവുക അല്ലെങ്കിൽ 100% ആവുക. സോ സാച്ചുറേഷനിൽ എത്രത്തോളം വേപ്പേഴ്സിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം വേപ്പേഴ്സിനെ ഹോൾഡ് ചെയ്ത് കഴിയുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? കണ്ടൻസേഷൻ സംഭവിക്കുന്നത്. ക്ലിയർ? സോ അതുകൊണ്ടാണ് നമ്മൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെറ്റ് ബൾബിൻ്റെ ലൈൻ എത്തുമ്പം ഇറ്റ് ബിക്കം 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആൻഡ് ഓൾസോ ദാറ്റ് ലൈൻ റെപ്രസെൻറ്റ്സ് ദി ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ. ക്ലിയർ? ഇനി ഞാൻ ഈ ഒരു പോയിൻ്റിൽ സേ അതിലേക്കൂടെ പാസ് ചെയ്യുന്ന റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വാല്യൂ എന്ന് പറഞ്ഞത് ഒരു 70% ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, സോ ആ ഒരു ടേംസിലും നമുക്ക് വേണമെങ്കിൽ 1 എന്ന് പറഞ്ഞ പോയിൻറ്റിൻ്റെ സൈക്കോമെട്രിക് പൊസിഷൻ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ ഈ എഴുതിയിരിക്കുന്നതിൽ ഏതെങ്കിലും 2 ക്വാണ്ടിറ്റീസിൻ്റെ മിക്സഡ് കണ്ടീഷനായിട്ട് എനിക്കിതിൽ 1 എന്ന് പറഞ്ഞ പോയിൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഐ മീൻ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ മിക്കവാറും ലൈക്ക് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആൻഡ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ അറ്റ് 0.1 മാർക്ക് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആൻഡ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എത്രയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാകും. മോസ്റ്റ് കോമൺലി നമ്മൾ കാണാറുള്ളത് ഡ്രൈ ബൾബ്, വെറ്റ് ബൾബ്, ദെൻ ഡ്രൈ ബൾബ് ആൻഡ് 5 അല്ലെങ്കിൽ വെറ്റ് ബൾബ് ആൻഡ് 5. ക്ലിയർ? ഇനി ഇത് ഇത്രയും കൂടാതെ ചാർട്ടുമായിട്ട് അസോസിയേറ്റ് തരുന്ന വേറെ 1-2 കാര്യങ്ങളുണ്ട്. ഒന്നാണ് സ്പെസിഫിക് വോളിയം. സ്പെസിഫിക് വോളിയം ലൈൻസ് ഇങ്ങനെ ഒരു സ്ലോപ്പിലാണ് നമ്മുടെ സൈക്കോമെട്രിക് ചാർട്ടിൽ മാർക്ക് ചെയ്തേക്കുന്നത്. ഏതാണ്ട് എന്തൽപി ലൈൻസിനും പോലെ ഇരിക്കും, പക്ഷേ എന്നാൽ നമുക്കിത് ഡിസ്റ്റൻ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്പർ ഓഫ് ലൈൻസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ആ സ്പെസിഫിക് വോളിയം വാല്യൂ. ദെൻ അടുത്തുള്ള 1-2 പോയിൻറ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈക്കോമെട്രിക് ചാർട്ടിനകത്ത് അലൈൻമെൻറ്റ് സർക്കിൾ എന്നൊരു വാല്യൂ ഉണ്ട്. അലൈൻമെൻറ്റ് സർക്കിൾ അതൊരു പർട്ടിക്കുലർ പോയിൻറ്റിൻ്റെ കണ്ടീഷനാണ്. ആ പോയിൻറ്റിൻ്റെ കണ്ടീഷൻ ഇതാണ്: 26°C ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആൻഡ് 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഓക്കെ, 26°C ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും വരുന്ന കണ്ടീഷനെയാണ് നമ്മൾ അലൈൻമെൻറ്റ് സർക്കിൾ എന്ന് പറയുന്നത്. അത് പ്രോബ്ലം സോൾവിങ് സൈഡിൽ നമുക്ക് ആവശ്യമുള്ളൊരു ടേമാണ്. അതുപോലെ തന്നെ ഇതിന് സൈക്കോമെട്രിക് ചാർട്ടിന് പുറത്തായിട്ട് ഒരു സ്കെയിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇറ്റ്സ് കോൾഡ് ദി സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ സ്കെയിൽ, SHF സ്കെയിൽ എന്ന് പറയും. അതിൻ്റെയും പർപ്പസ് എന്താണെന്നുള്ളത് നമുക്ക് പ്രോബ്ലം സൈഡ് വരെ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു സൈക്രോമെട്രിക് ചാർട്ടിനകത്ത് വരുന്നത്. ഞാൻ ഈ വരച്ച കാര്യങ്ങളെല്ലാം സൈക്രോമെട്രിക് ചാർട്ടിൽ ഒന്ന് കാണിച്ചു തരാം. എക്സ് ആക്സിസ് വി ഹാവ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, വൈ ആക്സിസിൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി റേഷ്യോ, ദെൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന സ്കെയിലാണ് നമ്മുടെ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ സ്കെയിലായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഈ പോകുന്ന ലൈനാണ് നമ്മുടെ 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ലൈൻ അല്ലെങ്കിൽ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ ലൈൻ എന്നൊക്കെ പറയുന്ന ലൈൻ. ദെൻ ഈ സ്റ്റെപ്പ് രീതിയിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ആക്സിസ് ആണ് നമ്മുടെ എൻതാൽപി ലൈൻസ്. ഇത് കൂടാതെ വരുന്ന അകത്തൂടെ പാസ് ചെയ്യുന്ന ഗ്രീൻ ലൈൻസ് ആണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ചാർട്ട് നോക്കി നമുക്ക് കാണാം, ഹിയർ വി ഹാവ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 90%. ദെൻ ഇവിടെ എത്തുമ്പോൾ അത് 100% ആവും. താഴോട്ട് വരുന്നതോറും കുറഞ്ഞു കുറഞ്ഞു വരും. 90, 85, 80, 75 ഇങ്ങനെ കുറഞ്ഞു വന്നിട്ട് 25, ഇവിടെ 10 വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇത് കൂടാതെ ഒരു യെല്ലോ ലൈൻസ് ഇതിനകത്തൂടെ പാസ് ചെയ്യുന്നുണ്ട്, വിച്ച് റെപ്രസെൻറ്റ് ദി എൻതാൽപി ഡീവിയേഷൻസ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമുക്ക് കോമൺലി നമുക്ക് പ്രോബ്ലം സൈഡിൽ ആവശ്യം വരുന്നൊരു ക്വാണ്ടിറ്റി അല്ല, സോ അതിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ബാക്കി എല്ലാ ലൈൻസിനകത്ത് റീഡ് ചെയ്യാൻ പറ്റും. ദെൻ എഗെയിൻ എൻതാൽപി ആൻഡ് വെറ്റ് ബൾബ് രണ്ടിനും കൂടെ ചേർത്ത് നമ്മൾ ഒരേ സെറ്റ് ഓഫ് റെഡ് ലൈൻസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഏതെങ്കിലും ഒരു പോയിൻ്റിൽ വെറ്റ് ബൾബ് വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ ഈ റെഡ് ലൈൻ വന്ന് വെറ്റ് ബൾബിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റിലെ വാല്യൂ എത്രയാണ് നോക്കണം. അതല്ല എന്തൽപിയാണ് ചോദിക്കുന്നുണ്ടെങ്കിലും ആ സെയിം ലൈനിൽ തന്നെ
എന്താൽപി സ്കെയിലെ വാല്യൂ എത്രയാണെന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, സോ ഇത്രയും ക്വാണ്ടിറ്റീസ് ആണ് ഒരു സൈക്രോമെട്രിക് ചാർട്ടിനകത്ത് വരുന്നത്.